ജാസ്മിൻ മാത്രം എന്തോ പ്രത്യേകത, ബിഗ് ബോസ് ആയിരിക്കാൻ ജാസ്മിന്റെ അച്ഛൻ. അവഹിതൊന്നും വെച്ച് പറപ്പിക്കില്ല. ആരെയാ കൂടുതൽ ഇഷ്ടം ബിഗ് ബോസ് ഇഷ്ടം? പിന്നെ കുറച്ചൊക്കെ അച്ചടക്കവും ഒതുക്കവും വേണം പെമ്പിള്ളാരായ. റോക്കി ഇഷ്ടമാണോ? ജാസ്മിനുമായിട്ട് എപ്പോഴും വഴക്കാണല്ലോ. എന്തോ പറയണ്ടേ, ഇതൊരു കുറച്ച് നാള് കൊണ്ട് തന്നെ ഈ പരിപാടികളല്ലേ എന്നത് നടക്കുന്നത്. ഒന്ന് കണ്ട് രണ്ടിനെ പ്രേമം. ജാസ്മിന്റെ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്ലാൻ ആയിട്ടൊക്കെ വന്നായിരിക്കും. ജാസ്മിനെ കപ്പടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വന്നെ. അപ്പൊ ഏത് രീതിയിലുള്ള പ്ലേയിങ് കളിക്കാൻ റെഡി ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് പുനലൂരാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരുപാട് കോൺട്രവേഴ്സീസിലൂടെയാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. പുനലൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറച്ച് സ്പെഷ്യലാണ്. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ ജാഫർ എന്ന പുനലൂരുകാർ കൂടിയുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസിനെ കുറിച്ച് പുനലൂരുകാർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒപ്പം ജാസ്മിൻ ജാഫറിനെ കുറിച്ച് പോകാം. തോന്നുന്നു വെച്ചാൽ അതിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ അച്ഛൻ ബേക്കറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരാണ്. അങ്ങനെ ഒരു ഓപ്പറേഷന് അഡ്മിറ്റായിട്ട് ഒരു വ്യക്തി എങ്ങനെ ബേക്കറിയുടെ ഫ്രണ്ടിൽ നിൽക്കും? അപ്പോൾ ബിഗ് ബോസ് അവിടെ നടക്കുന്നതിനെ കുറിച്ച് ജാസ്മിനെ അറിയിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ പിന്നെ എന്താ ബിഗ് ബോസിനൊന്ന് കാണിച്ചാൽ നമ്മളെ കാണിച്ചിട്ട് നമുക്ക് ഒരിത് തരായിരുന്നു അച്ഛൻ വിളിച്ചു എന്നുള്ളതിനൊരു തെളിവായിട്ട്. ഇത് പൂർണ്ണമായിട്ട് കാണിക്കാതിരിക്കുമ്പം എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവും. എന്തായാലും അച്ഛൻ സംസാരിക്കുന്ന പറഞ്ഞ് ബിഗ് ബോസ് ചിലപ്പം അവിടെ നടക്കുന്നതിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി, ജാസ്മിനൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ ചെയ്തായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബിഗ് ബോസ് ആണ് ജാസ്മിൻ്റെ അച്ഛനെ എല്ലാവർക്കും, ഇല്ലെങ്കിൽ അച്ഛനെ കാണിക്കണം. അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ ആ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതോ അല്ലെങ്കിൽ അച്ഛൻ സുഖമില്ല അല്ലെങ്കിൽ എന്തേലും അച്ഛൻ സംസാരിക്കുന്നത് കാണിച്ചിരുന്നെങ്കിൽ കാണുന്ന പ്രേക്ഷകരെ മണ്ടരാക്കാതെ ബിഗ് ബോസിനെ ഉറപ്പിക്കായിരുന്നു. ഇത് അച്ഛൻ്റെ ഒരു സംഭാഷണം ഒന്നുമില്ല, അച്ഛൻ എന്ന് മാത്രം പറയുന്നെടുത്ത് ബിഗ് ബോസ് ആയിരിക്കാം ചിലപ്പോൾ അച്ഛനെ സ്ഥാനത്ത്. പിന്നെ പിറ്റേന്ന് പല ഇതിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അച്ഛൻ ബേക്കറിയിക്കുന്നുണ്ട്, അടുത്തുള്ളവർ പറയുന്നത് ടിന്നടുത്ത് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്തോ ബാക്കിയുള്ളൊരു പൊട്ടര അല്ല, ബാക്കിയുള്ളൊരു പൊട്ടര ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ. കാണുന്നവരെ മണ്ടരാക്കുമല്ലേ ബിഗ് ബോസ് ചെയ്യുന്നത്? ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരെയും വീട്ടുകാർ വിളിച്ച് എന്താ സംസാരിക്കാത്തേ? അവിടെ ജാസ്മിനും പിന്നെ ഇവന് മാത്രമല്ലല്ലോ പ്രശ്നമുള്ളത്, പിന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് വിളിച്ചില്ല? ഇല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്ന ആരെങ്കിലും ഒന്ന് കാണിക്കാൻ ഞാൻ എന്താ, ഒന്നും പുറത്ത് വിട്ടിട്ടില്ലല്ലോ, ലൈവല്ലേ, എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല? അപ്പം ഞങ്ങൾക്ക് വന്ന് ബിഗ് ബോസ് തന്നെയാണെന്ന് തോന്നുന്നു ജാസ്മിൻ്റെ അച്ഛൻ, ഇത്ര ഞങ്ങൾക്ക് പറയുള്ളൂ. ഒന്നുമില്ല, ജാസ്മിൻ മാത്രം എന്തോ പ്രത്യേകത, ഇവിടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അങ്ങേ സീസണിലെല്ലാം ലവ് ആയിട്ടുള്ള ഇത് കാണിച്ചിട്ടില്ല, ഇതിലും അപ്പുറം വന്നിട്ടുണ്ടല്ലോ. അന്നൊന്നും ആരെയും വിളിച്ച്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റോബിനെ എന്തെല്ലാം കാണിച്ചു, റോബിൻ്റെ വീട്ടിൽ നിന്ന് എന്തായാലും വിളിച്ച് പറയുന്നത്. പിന്നെ ജാസ്മിൻ്റെ അച്ഛന് അസുഖമില്ലെങ്കിൽ ഇന്നലെ ജാസ്മിൻ വന്ന് ജാസ്മിൻ്റെ കാര്യം പറഞ്ഞ്, ജാസ്മിൻ അച്ഛൻ സുഖമുള്ള ഹോസ്പിറ്റലാണെ, പിന്നെ ജാസ്മിൻ അതിനെക്കുറിച്ച് പറയുകയോ അതിനെക്കുറിച്ചുള്ള വിഷമം ഒന്നും അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തോ ബാക്കിയുള്ളൊരു പട്ടരാണോ? ഇല്ലെന്നുണ്ടെങ്കിൽ കാണിക്കണം വരുന്നത്, ഇല്ലെങ്കിൽ അവൾ വിഷമിച്ചിരിക്കുന്നതാണ്, ഇല്ലെങ്കിൽ പിറ്റേന്ന് അവിടെ കഥകൾ പറയുമ്പോഴെങ്കിലും അവൾ പറയണം എൻ്റെ അച്ഛൻ സുഖമില്ല ഇത് ഈ ആ ഒരു സംഭവം പിന്നെ വരുന്നുണ്ടോ? ഏ അവിടെ കാണിച്ചു കൊടുത്ത് പിന്നാണെങ്കിലും അച്ഛനൊരു വിഷം സുഖമില്ല അല്ലെങ്കിൽ ഓപ്പറേഷനാണെന്നുള്ളൊരു ഫീലിങ്സെങ്കിലും അവിടെ പെരുമാറ്റത്തിൽ ഉണ്ടോ? അപ്പോൾ അതിൽ നിന്നും ഉറപ്പിക്കാവുന്ന എന്തുവാ, ഈ ബിഗ് ബോസ് പറഞ്ഞ കള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് സുഖമില്ല എന്ന് പറയുന്നതേ കള്ളത്തരമാണ്. ഇതെല്ലാം അറിയിക്കാനും വേണ്ടിയിട്ട് ഇതറിയിക്കാം, ഇല്ലെങ്കിൽ കുറേയെങ്കിലും കാണിക്കാൻ എന്ത്, ഇതിനു മുന്നേ പലരുടെയും വീട്ടുകാർ വിളിക്കുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട്, പിന്നെ ജാസ്മിൻ്റെ അച്ഛൻ വിളിക്കുന്ന മാത്രം എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അപ്പോഴെന്തുവാ ഇവിടെ ജാസ്മിന് ഇതൊന്നും അറിയിക്കണം, പുറത്ത് നെഗറ്റീവായിട്ട് സംഭവങ്ങൾ പോകുന്നുണ്ട്. ഒന്നീ ജാസ്മിനെ രക്ഷിക്കാൻ ബിഗ് ബോസ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് ജാസ്മിൻ ബിഗ് ബോസിൽ, എങ്ങനെയുണ്ട് പ്ലെയറായിട്ട്? എല്ലാവരും നല്ല അഭിപ്രായമല്ല പറയുന്നത്, അപ്പം എനിക്കും അതേ പറയാനുള്ളൂ. പിന്നെ കുറച്ചൊക്കെ അച്ചടക്കവും ഒതുക്കവും വേണം പെമ്പിള്ളാരായ. അതിപ്പോൾ എനിക്കും ഒരു മകളുണ്ട്, 20 വയസ്സുള്ള ഒരു മകൾ എനിക്കും ഉണ്ട്. ഞാനത് കുറ്റമായിട്ട് പറയുമല്ല, കുറച്ച് നമ്മൾ അച്ചടക്കമായിട്ടൊക്കെ ഒരു പരിപാടിയാണെങ്കിൽ ഏതായാലും കുറച്ചും കൂടെ ഒക്കെ മാനേഴ്സായിട്ട് മുമ്പോട്ട് പോകണം എന്നേ എനിക്ക് പറയാനുള്ള ഉപദേശം അത്ര ഉള്ളു. ഇപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയല്ലോ, ജാസ്മിൻ്റെ അത്ത വിളിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അതിനകത്ത് നേരത്തെ സുഖമില്ലാത്ത പെട്ടെന്നൊരു അസുഖം വന്ന് ഇങ്ങനെ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പുള്ളിയെ നമുക്കറിയാം, ഇവിടെ ബിസിനസ്സൊക്കെ ഇവിടെ കച്ചവടമൊക്കെ ചെയ്ത ആളായിരുന്നു. പിന്നെ നമ്മുടെ സഹോദരിയൊക്കെ ആയിട്ട് നല്ല അറിയാവുന്ന, പൈസ ഇടപാടിലൊക്കെ അറിയാവുന്ന ഒരു ഇതുണ്ട്. ജാസ്മിൻ ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 ലക്ഷം രൂപ എന്തോ കൊടുത്ത് കടമൊക്കെ വീട്ടിട്ടുണ്ട്, അത്താടെ കടമൊക്കെ വീട്ടിട്ടുണ്ട്. യൂട്യൂബ് യൂട്യൂബർ ആയതിൽ പിന്നെ കുറേയൊക്കെ കടം വീട്ടിയെന്ന് ഞാനും ചാനലിൽ കൂടെ ഞാൻ കണ്ടു ഇതണക്ക്.
അവളിങ്ങനെ പറയുന്നത് കേട്ട്. അങ്ങനെ ആയിരിക്കും കടമൊക്കെ വീട്ടിയ പുള്ളിക്കാരൻ ബിസിനസ്സും ഗൾഫ് നാട്ടിൽ പോയി ബിസിനസ്സൊക്കെ ചെയ്ത് വന്ന് ഇവിടെ കച്ചവടം ചെയ്ത് എല്ലാം നഷ്ടമായിരുന്നു. പിന്നീട് ഈ കുട്ടി ഇങ്ങനെ വന്നിട്ട് കുറേയൊക്കെ കടം വീട്ടി അതൊക്കെ ഉള്ളതായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ അത്താനെ പുറത്ത് വെച്ചിട്ട് കണ്ടു, ഷോപ്പിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയുക? അത് പിന്നെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തി പുറത്ത് വെച്ച് കണ്ടെന്ന് പറയുന്നത് എന്തോന്ന് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ യൂട്യൂബിലൂടെ ഇതിനകത്ത് ചാനലിൽ ബിഗ് ബോസിൽ പറയുന്ന അതിൻ്റെ ഓരോ ട്രോളുകൾ വരുന്നില്ലേ, അതിനകത്തൂടെ ഞാൻ അറിഞ്ഞ പുള്ളിക്കാരന് വയ്യാതെ കിടക്കുക എന്നുള്ളത് അറിഞ്ഞത്. നമ്മൾ നേരിട്ട് അങ്ങനെ എപ്പോഴും ഒന്നും കാണുന്നില്ലല്ലോ, അത്ര ഉള്ളൂ. നമ്മുടെ നാട്ടുകാരി ഒരാളുണ്ട് അവിടെ ജാസ്മിൻ, കഴിഞ്ഞ ദിവസം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായാലോ, അച്ഛന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ അഭിനയൊന്നും എനിക്കറിയത്തില്ല, ഉള്ളയാണോ ഇല്ലയാന്നോ എനിക്കറിയത്തില്ല. എന്തോ പറയണ്ടേ, ഇതൊരു കുറച്ച് നാളുകൊണ്ട് തന്നെ ഈ പരിപാടികളല്ലേ എൻ്റെ നടക്കുന്നത്. ഒന്ന് കണ്ട് രണ്ടിൻ്റെ പ്രേമം, അത് അതിൻ്റെ ഒരു അതൊരു എന്തോ തരംഗമാവുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം അല്ലെ ഡോക്ടറൊക്കെ വന്നിട്ട് ഇതായപ്പോഴത്തേക്ക് പ്രേമിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ആദ്യത്തെ ആഴ്ച തന്നെ പ്രേമം തുടങ്ങിയത്. നമ്മളിപ്പോ ജാസ്മിന്റെ നാട്ടിലാണ്, പുനലൂരാണുള്ളത്. അപ്പം ജാസ്മിനെ പറ്റി എന്താണ് നിങ്ങൾ നാട്ടുകാർക്ക് അഭിപ്രായം? ജാസ്മിന്റെ പലതും പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എല്ലാരും ഫാമിലി ആയിട്ടിരുന്ന കാണുന്നത്, ഇപ്പൊ ഞാൻ ചേച്ചി എന്റെ അനിയത്തി എല്ലാരും ആയിട്ടിരുന്ന കാണുന്നത്. അപ്പോ ചേച്ചിക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവത്തില്ല. കാരണം കാണുമ്പോ കയർ ചെന്ന ഒരു രണ്ട് ദിവസത്തിനുള്ള ഒരു സ്ട്രാറ്റജി ഇടുക, അത് ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുനലൂരുകാരി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സപ്പോർട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ എതിർത്ത് പറയേണ്ട അടുത്ത് എതിർത്ത് തന്നെ പറയണം, റിയലായിട്ട് നിൽക്കാൻ നോക്കുക. അതേപോലെ ഇപ്പോൾ അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞു, അതിപ്പോൾ എന്തുവാ നമുക്ക് കാര്യം അറിഞ്ഞോളൂ, ബിഗ് ബോസ് കോളൊന്നും നമുക്ക് പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ജാസ്മിൻ അവിടെ നല്ലോണം നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും, പക്ഷെ എന്തോ കാര്യമൊന്നും ഇനിയുള്ള രീതി ഇനിയുള്ള ദിവസങ്ങളിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഡ്രാമാറ്റിക് ആയിട്ട് തോന്നുന്നു. ഞാനും ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്, ഏതോ ഒരു ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയിരുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തൊക്കെയായാലും ഒന്നെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്ലാനായിട്ടൊക്കെ വന്നതായിരിക്കും. ജാസ്മിനെ കപ്പടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ വന്നേ. അപ്പോൾ ഏത് രീതിയിലുള്ള പ്ലേയിങ് കളിക്കാൻ റെഡി ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കണ്ട് ഇത്ര ഷോ ഓഫ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു അഭിപ്രായമില്ല, വീട്ടിൽ ചെന്ന് പോകാൻ കണ്ടോണ്ട് കണ്ടത് രാത്രി 11 മണിക്ക്. അല്ല ഞാൻ അഭിപ്രായമൊന്നും പറയില്ല, അഭിപ്രായം പറയാനില്ല. ആ അത് തന്നെ, മാമനോ സുച്ചനോ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു കിട്ടും. ജാസ്മിന്റെ ഉപ്പ ഇവിടെ വന്ന് സാധനമൊക്കെ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വീഡിയോസും ട്രോൾസും ഒക്കെ വരാനായിട്ട് തുടങ്ങി. ഈ കടയാണ് നമ്മുടെ അറേബ്യൻ ബേക്കറി, ഈ ഒരു കടയാണ് അതിൽ മെയിൻ ആയിട്ട് അവർ എടുത്തും പറഞ്ഞിട്ടുള്ളത്. അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? എന്താ പറയുന്നത്? വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു സംഭവം. ബിഗ് ബോസ് നമ്മളങ്ങനെ കാണാറില്ല, ജസ്റ്റ് ഈ ഇപ്പൊ ഈ ഒരു ഇതിലാണ് ചിലപ്പോ ചില ഇതിലങ്ങനെ കാണാറുള്ളത്. ഇപ്പൊ നമ്മളങ്ങനെ കാണാറില്ല ബിഗ് ബോസ് എന്ന പരിപാടി. നമ്മള് ആദ്യം തൊട്ടുന്നേ കേക്കുന്നത്, കുറച്ച് ദിവസം ആയപ്പോ തൊട്ടുന്നേ കേക്കുന്നത് ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ജാസ്മിന്റെ പേരിൽ വരുന്നുണ്ട്. അതൊക്കെ അഭിനയങ്ങളല്ല, അതൊക്കെ ഓരോ സ്ട്രാറ്റജി മാത്രമാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ആരാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ആരാ? നമ്മുടെ നാട്ടുകാരി ഒരാൾ കൂടി ഉണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ്. ജാസ്മിൻ അല്ലേ? അപ്പൊ ജാസ്മിനെ പറ്റി എന്താണ്? പക്ഷെ നമുക്ക് വലിയ താല്പര്യമില്ല. നമസ്കാരം. ഓക്കെ, ഇപ്പം കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട്. ജാസ്മിന്റെ ഉപ്പ വെയ്യാണ്ടൊക്കെ വന്നതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ അതിനൊക്കെ നമ്മൾ മനസ്സിന് കുറച്ച് അരിവുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ജാസ്മിനോട് നമ്മളെ യോജിച്ച് പോകാറില്ല. നമ്മൾക്ക് നമ്മൾ ഗബ്രിയെ മാത്രം ഫോക്കസ് ചെയ്ത് അവന്റെ വൈബിനെ അനുസരിച്ച് നമ്മൾ പോകും, അത്രേ ഉള്ളൂ. ജാസ്മിനും ഗബ്രിയും തമ്മിൽ അവിടെ ലവ് സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചതറിയോ? നമ്മളെ അവഹിതമൊന്നും വെച്ച് പറപ്പിക്കില്ല.
ആരെയാ കൂടുതൽ ഇഷ്ടം ബിഗ് ബോസ് ഇത്തവണത്തെ? റോക്കി. എന്താ റോക്കി ഇഷ്ടം? ആറ്റിറ്റ്യൂഡ്? എനിക്ക് അർജുൻ. അർജുൻ ഓക്കെ. എന്തുകൊണ്ട് ഇഷ്ടം? എനിക്ക് അവന്റെ ആറ്റിറ്റ്യൂഡും എല്ലാം ഇഷ്ടമാണ്. സിജോ. സംസാരം നല്ലയാ. വിഷ്ണു. വിഷ്ണു എന്തുകൊണ്ടാ? എല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടം. അപ്പൊ നമ്മുടെ ഒരു നാട്ടുകാരിയും കൂടി ഉണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ അല്ലെ, അറിയില്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ ജാസ്മിനെ പറ്റി എന്താണ് നിങ്ങളുടെ കുട്ടികളുടെ അഭിപ്രായം? റിയാക്ഷൻ കൂടുതൽ. ഓക്കെ, പെട്ടെന്ന് റിയാക്ട് ചെയ്യും അല്ലേ? ഓക്കെ, അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബാക്കി എല്ലാം ഇഷ്ടമാണ് ജാസ്മിന്റെ അല്ലേ? ഓക്കെ. അപ്പൊ ജാസ്മിന് നിങ്ങൾ കുഞ്ഞനിയത്തിമാർക്ക് എന്താ കൊടുക്ക? കുഞ്ഞനിയത്തിമാർക്കും അനിയന്മാർക്കും കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ? പ്രേമിക്കാനൊന്നും അല്ല അവിടെ പോയിരിക്കുന്നത്, അവിടെ കളിക്കാനാണ് പോയിരിക്കുന്നത്. നല്ലോണം കളിക്കും. കപ്പ് തവണ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ പുനലൂരെ നമ്മളെ ഒരു ജാസ്മിനെയാണ്. കാരണം ഞങ്ങളെ നാട്ടുകാരും പിന്നെ കൂടുതൽ അവരെയാണ്. ഓരോ ദിവസങ്ങള് പ്രശ്നങ്ങൾ മാറും തിരിഞ്ഞും വരുന്നുണ്ട്, നമ്മളെ മിക്കവാറും കാണുന്നുണ്ട്. അത് പിന്നെ ഈ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആയിരിക്കും, അത് കലങ്ങി തെളിഞ്ഞു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജാസ്മിൻ്റെ ഫാമിലിനെ ഒക്കെ അറിയാമോ? ഇവിടെ ഞങ്ങൾ ബിഗ് ബോസ് വരുന്നതിൻ്റെ കഴിഞ്ഞ അതിൻ്റെ തലേ ആഴ്ചയിൽ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തോട്ട് പോയായിരുന്നു. ജാസ്മിനും വന്നായിരുന്നു ഇവിടെ. അപ്പം ആ പുള്ളിയുടെ ഫാദർ പറഞ്ഞായിരുന്നു ഇതുപോലെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, അടുത്ത ആഴ്ച പോവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ജാസ്മിന് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ എന്താണ് പറയാനുള്ളത് ജാസ്മിനോട്? ഈ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ആ ഉദ്ദേശം എന്തുവാന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് പ്രേക്ഷകരെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.